നമസ്കാരം. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് തോന്നുന്നത് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറായെന്നാണ്. എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇത് പരീക്ഷാ പേ ചർച്ചയുടെ ആദ്യത്തെ വെർച്വൽ എഡിഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു വർഷമായി കൊറോണയോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാരണം കൊണ്ട് ഓരോരുത്തരും പുതിയ പുതിയ ഇന്നോവേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങളെ എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. പിന്നെ എനിക്കും ഒരു പുതിയ ഫോർമാറ്റിൽ നിങ്ങളെ എല്ലാവരെയും കാണേണ്ട ഒരു സാഹചര്യമാണ്. നിങ്ങളെ നേരിട്ട് കാണാൻ സാധിക്കാത്തതും നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന ആ സന്തോഷം കാണാതെ പോകുന്നതും നിങ്ങളുടെ സന്തോഷവും ഉത്സാഹവും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നതും സത്യത്തിൽ എനിക്ക് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ഇതും ഒരു പരീക്ഷയല്ലേ? നിങ്ങളുമുണ്ട്, ഞാനുമുണ്ട്, പരീക്ഷയുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പരീക്ഷാ പേ ചർച്ച കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഈ വർഷം നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ മാതാപിതാക്കളോടും ചില കാര്യങ്ങൾ പറയണം, ടീച്ചേഴ്സിനോടും ചില കാര്യങ്ങൾ പറയണം. അതായത്, ഇത് പരീക്ഷാ പേ ചർച്ചയാണ്, പക്ഷേ ഇത് വെറും പരീക്ഷയെപ്പറ്റിയുള്ള ചർച്ച മാത്രമല്ല, നമുക്കിനി ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു ലൈറ്റ് ആൻഡ് ഓപ്പൺ ഡിസ്കഷൻ ആവശ്യമുണ്ട്. ഒരു പുതിയ ആത്മവിശ്വാസം നമുക്ക് വരേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കാറില്ലേ? നമ്മുടെ കുടുംബത്തിലുള്ളവരോട് സംസാരിക്കും, കൂട്ടുകാരോട് സംസാരിക്കും. ഇന്ന് നമ്മളും അങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം ഹോണറബിൾ പി എം സാർ. എന്റെ പേര് എം പല്ലവി. ഞാൻ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സർ, ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് വർഷം മുഴുവനും ഞങ്ങളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ പരീക്ഷയുടെ സമയം അടുത്തു വരുന്നുവോ, ടെൻഷനും സ്ട്രെസ്സും വളരെയധികം കൂടുതലാകുന്നു. ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം സാർ. വളരെ നന്ദിയുണ്ട് സാർ. വളരെ നന്ദി മോളെ പല്ലവി. എന്നോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലെ മറ്റൊരാളും ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. എന്റെ വിനീതമായ നമസ്കാരം പ്രധാനമന്ത്രി സർ. എന്റെ പേര് അർപ്പൺ പാണ്ഡേ. ഞാൻ ഗ്ലോബൽ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ കോലാലംപൂർ മലേഷ്യയിലാണ് പഠിക്കുന്നത്. ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഞാൻ താങ്കളോട് എന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ എനിക്കൊരു മികച്ച ഉത്തരം തന്നെ നൽകുമെന്നാണ്. എന്റെ ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറെടുക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പേടി, അതുപോലെ ടെൻഷനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടേണ്ടത്, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പിന്നെ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടില്ലേ. നന്ദി സർ. പല്ലവി അർപ്പൺ, നോക്കൂ, നിങ്ങൾ ഈ ഫിയർ, അതായത് പേടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ കുറച്ച് പേടി തോന്നുന്നു. ഏ, എന്തിനാ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ആദ്യമായിട്ടാണോ പരീക്ഷ എഴുതുന്നത്? ഇതിനു മുൻപ് പരീക്ഷ എഴുതിയിട്ടില്ലേ? എന്താ നിങ്ങൾക്കറിയില്ലേ മാർച്ച് മാസം അതുപോലെ ഏപ്രിൽ മാസം എക്സാം വരുമെന്ന്? എല്ലാ കാര്യവും അറിയാം, നേരത്തെ തന്നെ എല്ലാം നിങ്ങൾക്കറിയാം. ഓരോ വർഷത്തിന്റെ തുടക്കത്തിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാം. പെട്ടെന്നൊന്നും സംഭവിക്കുന്നതല്ലോ. എപ്പോ ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ലയോ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് എക്സാമിനെ പറ്റി യാതൊരു പേടിയുമില്ല. നിങ്ങളുടെ പേടി മറ്റെന്തിനെക്കുറിച്ചാണ്? അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചുറ്റും ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ എക്സാമാണ് എല്ലാം, ഇത് മാത്രമാണ് ജീവിതം. പക്ഷെ അതിനുവേണ്ടി ടോട്ടൽ സൊസൈറ്റിയുടെ അറ്റ്മോസ്ഫിയർ, ചില സമയങ്ങളിൽ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ പോലും, മറ്റ് ചിലപ്പോൾ മാതാപിതാക്കളും അതുപോലെ ബന്ധുജനങ്ങളും, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു, ചില ഡിസ്കഷനുകൾ നടക്കുന്നു, എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിടാൻ പോകുന്നത് പോലെ സംസാരിക്കും, വലിയൊരു ആപത്ത് നേരിടാൻ പോകുന്നത് പോലെ സംസാരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരോടും പറയുകയാണ്, അതിലും പ്രധാനമായി മാതാപിതാക്കളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്?
ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഓവർ കോൺഷ്യസ് ആകുന്നു. നമ്മൾ കുറച്ച് ഓവറായിട്ട് ആലോചിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇത് അവസാനത്തെ എക്സാം ഒന്നുമല്ല. നോക്കൂ, ഈ ജീവിതം വളരെ വലുതാണ്. ഇതിൽ ധാരാളം സ്റ്റേജസ് കടന്നു പോകണം. അതിൽ ഇതൊരു ചെറിയ സ്റ്റേജാണ്. നമ്മൾ ഒരു രീതിയിലുമുള്ള പ്രഷർ ഉണ്ടാക്കാൻ പാടില്ല. അത് ടീച്ചറാണെങ്കിലും ശരി, സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, ഇനി അതല്ല കൂട്ടുകാരാണെങ്കിലും. ഒരുപക്ഷെ പുറത്തുനിന്നുള്ള സ്ട്രെസ് കുറയുകയാണെങ്കിൽ, അതിനൊരു അവസാനം വന്നാൽ എക്സാമിനെക്കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകുന്നില്ല. കോൺഫിഡൻസ് കൂടുന്നു, പല മടങ്ങ് കൂടുന്നു. പ്രഷർ റിലീസാകുന്നു, ഡിക്രീസ് ആകുന്നു. പിന്നെ കുട്ടികൾക്ക് വീട്ടിൽ പൂർണ്ണമായും പ്രഷർ ആൻഡ് ടെൻഷൻ ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കണം. പക്ഷെ കൂട്ടുകാരെ, മുൻപൊക്കെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം വളരെ ഇൻവോൾവ് ആയിരിക്കും, വളരെ സൗഹൃദപരമായി പെരുമാറും. പിന്നെ പല രീതിയിലുള്ള സബ്ജക്റ്റുകളും അവർ സംസാരിക്കും. കൂടുതലായി ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ കരിയർ, എക്സാം, സ്റ്റഡീസ്, പുസ്തകം, സിലബസ്, അത് മാത്രമാണ് ഇൻവോൾവ്മെന്റ് എന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ അത് മുഖേന അവർ തങ്ങളുടെ കുട്ടികൾക്ക് യഥാർത്ഥ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്നു. ഒരുപക്ഷെ മാതാപിതാക്കൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് ആയാൽ കുട്ടികളുടെ ശീലങ്ങൾ, അതുപോലെ ക്യാരക്ടർ, പ്രവൃത്തി, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എവിടെയാണോ കുറവുകളുള്ളത്, ആ കുറവുകൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ കാരണം കൊണ്ട് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു. കുട്ടികളുടെ സ്ട്രെങ്ത് അതെന്താണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാവും. അതുപോലെ അവരുടെ വീക്ക്നെസ് എന്താണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അത് കാരണം മാതാപിതാക്കൾക്ക് നന്നായിട്ട് അറിയാം ആ സമയത്ത് വീക്ക്നെസ് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് സ്ട്രെങ്ത് എത്രത്തോളം കൂട്ടാൻ സാധിക്കുമോ അത്രത്തോളം കൂട്ടണം. പക്ഷേ ഇന്ന് ചില മാതാപിതാക്കൾ കൂടുതൽ ബിസിയാണ്, അത്രത്തോളം ബിസിയാണ്. അവർക്ക് കുട്ടികളോടൊപ്പം റിയൽ സെൻസിൽ ഇൻവോൾവ് ആകാൻ തീരെ സമയമില്ല. അവസാനം അതിൻ്റെ പരിണിതഫലം എന്താണ്? ഇന്ന് കുട്ടികളുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് എക്സാമിൻ്റെ റിസൾട്ട്, അതുപോലെ മാർക്ക്ഷീറ്റ് കണ്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ലക്ഷ്യം പൂർണ്ണമായും അവരുടെ റിസൾട്ടിനെക്കുറിച്ചുള്ള ആലോചനകൾ മാത്രമാണ്. മാർക്ക് വാങ്ങിക്കുന്നതല്ലാതെ കുട്ടികളുടെ ഉള്ളിൽ അതിലും വലിയ കാര്യങ്ങളുണ്ട്. അത് പേരൻസ് മനസ്സിലാക്കാതെ പോകുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ എക്സാമിനെ പറ്റി ഒരു കാര്യം പറയാറുണ്ട്, പരീക്ഷ എന്നുവെച്ചാൽ നമ്മൾ സ്വയം പരീക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി എക്സാം അവസാന ചാൻസ് ആണെന്ന് വിചാരിക്കരുത്. ഈ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ നീണ്ടകാല ജീവിതം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമായി ഇതിനെ കരുതിയാൽ മാത്രം മതി. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രശ്നം എവിടെ തുടങ്ങുന്നു എന്ന് വെച്ചാൽ, എപ്പോൾ നമ്മൾ എക്സാമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനവും സ്വപ്നവുമാണെന്ന് കരുതുമ്പോഴാണ്. അവസാനം ജീവിതം വളരെ വേദനാജനകമായിരിക്കും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, എക്സാം ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു നല്ല സന്ദർഭം, ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു നല്ല ചാൻസ്. അത് ആ രീതിയിൽ വേണം നിങ്ങൾ കാണാൻ. ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ പരീക്ഷകളിൽ വിജയിക്കാൻ വേണ്ടി ഒരുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. അതല്ലാതെ എങ്ങോട്ട് ഓടിപ്പോവാൻ പാടില്ല. വരൂ കൂട്ടുകാരെ, ഇപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്റെ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് പുന്യോ സുന്യ. ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ്. എന്റെ സ്കൂളിന്റെ പേര് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ, നിർച്ചുലി, പപുംബേ ഡിസ്ട്രിക്ട്, അരുണാചൽ പ്രദേശ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ചില സബ്ജക്റ്റുകൾ, അതുപോലെ ചില ചാപ്റ്ററുകൾ, അതിലെനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതെപ്പോഴും ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അക്കാര്യത്തിൽ ഞാൻ എന്തുമാത്രം ശ്രമിച്ചാലും ശരി, എനിക്കത് ഒരിക്കലും പഠിക്കാനാവുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് വെച്ചാൽ ഇത് കാണുമ്പോ എനിക്ക് പേടിയാ. സർ, എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തരാൻ സാധിക്കുമോ? നന്ദി, നമസ്കാരം.
കണ്ടില്ലേ, നമ്മൾ ആന്ധ്രയിൽ നിന്ന് തുടങ്ങി മലേഷ്യ, മലേഷ്യയിൽ നിന്ന് അരുണാചൽ പ്രദേശ്. പിന്നെ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്റെ നമസ്കാരം. എന്റെ പേര് വിനീത ഗർഗ്. ഞാൻ എസ് ആർ ഡി എ വി പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചില സബ്ജക്ട്സിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് പേടിയോടുകൂടിയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്. അത് കാരണം ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണ്. പക്ഷേ അതിന് പകരം ഹിസ്റ്ററി, സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ അവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഒരു ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഞാനും ശ്രമിക്കാറുണ്ട്, സ്റ്റുഡൻസിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഞാനും ശ്രമിക്കാറുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും പരിഹാരം പറഞ്ഞേ മതിയോ? നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ കണ്ടിട്ടാണ് പേടിച്ചോടുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട സ്റ്റുഡന്റിന്റെ പ്രശ്നമല്ല, ഇതുപോലെ ധാരാളം പേർ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഒരാളെ പോലും നിങ്ങൾക്ക് ലോകത്ത് കാണാൻ സാധിക്കില്ല. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാത്ത ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ശരി, ഇപ്പോൾ നോക്കാം. നിങ്ങളുടെ പക്കൽ വളരെ പ്രധാനപ്പെട്ട 4-5 ഷർട്ടുകൾ കാണും. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചു കാണും, അതിൽ 1-2 ഷർട്ടുകൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും അത് തന്നെ ധരിക്കുന്നു. അതുകൊണ്ട് മറ്റതെല്ലാം വേസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഫിറ്റിംഗ് ശരിയല്ലെന്ന് അർത്ഥമില്ല, അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് നിങ്ങൾ ധരിക്കുന്നു. ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ പോലും ഇക്കാര്യങ്ങൾ കണ്ട് ദേഷ്യപ്പെടാറുണ്ട്. ഒരു ഷർട്ട് എത്ര പ്രാവശ്യം ഇടുന്നത്? 2 ദിവസം മുമ്പല്ലേ ഇത് ഇട്ടത്? ഇഷ്ടം അതുപോലെ ഇഷ്ടക്കേട് മനുഷ്യ സഹജമായ ഒന്നാണ്. പലപ്പോഴും ഇഷ്ടത്തിനോടൊപ്പം ഒരു രീതിയിലുള്ള അറ്റാച്ച്മെന്റും ഉണ്ടാകുന്നു. പിന്നെ ഇതിൽ ഭയം, പിൻവാങ്ങൽ, അങ്ങനെ എന്താ ഉള്ളത് ഇങ്ങനെ പേടിക്കാൻ? ആക്ച്വലി ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു കാര്യം വളരെയധികം ഇഷ്ടപ്പെടുന്നുവോ, അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. വളരെ കംഫർട്ടബിളായിരിക്കും സാധാരണ നിലയിൽ. ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാധാരണ നിലയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ലയോ, അത് മുഖേന ഏർപ്പെടുന്ന ടെൻഷൻ കൊണ്ട് നിങ്ങളുടെ 80% ഓഫ് എനർജി നിങ്ങളത് ശരിയാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നു. അതുകൊണ്ട് സ്റ്റുഡൻസിനോട് ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, അതായത് നിങ്ങൾ നിങ്ങളുടെ എനർജി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പഠിക്കണം. അത് ഏത് കാര്യമാണെങ്കിലും 50-50 ആയിരിക്കണം. നിങ്ങളുടെ പക്കൽ പഠിക്കാൻ ഒരു 2 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ആ സമയത്തിൽ ഓരോ സബ്ജക്റ്റും കൃത്യമായി ഭാഗിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ സമയം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടിരിക്കും, അതായത് ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്ത് വളരെ ലളിതമാണോ അതാദ്യം ചെയ്യാൻ പറയുന്നു. ഇത് സാധാരണ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും എക്സാമിന്റെ കാര്യത്തിൽ അത് വീണ്ടും വീണ്ടും പറയുന്നു. എന്താണോ ഈസി അത് വീണ്ടും ചെയ്യാൻ. സമയം മിച്ചമുണ്ടെങ്കിൽ പിന്നെ ആ ടഫായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയും. പക്ഷെ പഠിത്തത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആ ഫോർമുലയുടെ ആവശ്യമേ ഇല്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ഈ കാര്യം മറ്റൊരു വ്യൂ പോയിന്റിലാണ് കാണുന്നത്. ഞാൻ പറയുന്നത് പഠിത്തത്തിന്റെ കാര്യത്തിൽ എന്താണോ വളരെ ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം എടുക്കണം. കാരണം അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും, വളരെ ഫ്രഷ് ആയിരിക്കും. ആദ്യം കഷ്ടമുള്ളത് അറ്റൻഡ് ചെയ്യാൻ പരിശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് വളരെ ഈസിയായി മാറും. ഞാനിപ്പോൾ നിങ്ങളോട് എൻ്റെ അനുഭവം പറയാം. ആദ്യം ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് പ്രധാനമന്ത്രിയായി. അപ്പോൾ ഞാനും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു, മനസ്സിലാക്കേണ്ടി വന്നു. പലരുടെ അടുത്തു നിന്നും കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഏതൊക്കെയാണോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ തീരുമാനങ്ങളുടെ ഫലം കഠിനമായിരിക്കുമോ, ഞാൻ എൻ്റെ പ്രഭാതം തുടങ്ങുന്നില്ലേ, അപ്പോൾ കഠിനമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചു.
അതികഠിനമായ കാര്യങ്ങളായിരിക്കും എന്റെ മുന്നിലേക്ക് വരുന്നത്. കാരണം അവർക്കറിയാം ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു മൂഡിലായിരിക്കും. ഞാൻ അപ്പോൾ കാര്യങ്ങളെ വളരെ ഫാസ്റ്റായി മനസ്സിലാക്കും, ഹാൻഡിൽ ചെയ്യും, ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുത്ത് അടുത്ത ലെവലിലേക്ക് പോകും. ഞാൻ എനിക്ക് വേണ്ടി ഒരു റോൾ തയ്യാറാക്കി പരിശ്രമിച്ചു നോക്കി ഏതൊക്കെയാണ് വളരെ എളുപ്പമെന്ന്. ഒരു ദിവസം മുഴുവനും കഷ്ടപ്പെട്ടതിന് ശേഷം രാത്രി വളരെ ലേറ്റാകും. ശരി, ഓക്കെ, ഇപ്പോൾ ഇതിനുവേണ്ടി കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട, അതിൽ ഒരു തെറ്റും സംഭവിക്കില്ല. അതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം വളരെ മിഡ്നൈറ്റിൽ പോലും ഞാൻ ഈസി ആയിട്ട് ചെയ്യും. പക്ഷേ രാവിലെ ഞാൻ എഴുന്നേറ്റതും വീണ്ടും വളരെ ടഫായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ ശീലിച്ചു. നോക്കൂ, ഇതിൽ മറ്റൊരു കാര്യം, ഇത് നമ്മൾ സ്വയം പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ നോക്കൂ, ആരൊക്കെ ജീവിതത്തിൽ വലിയ വിജയം നേടിയിരിക്കുന്നുവോ അവരെല്ലാം എല്ലാ കാര്യത്തിലും വിജയിച്ചവരല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അവരുടെ നോളജ് കൂടുതലായിരിക്കും. മറ്റൊരു കാര്യം പറയാം, ലതാജിയില്ലേ, അതായത് ലതാ മങ്കേഷ്കർ, ലോകപ്രശസ്തിയായ ഒരു വ്യക്തിയല്ലേ അവര്. ഇന്ത്യയിലുള്ള എല്ലാവർക്കും അവരെ അറിയാം. ഇപ്പോൾ ആരെങ്കിലും പോയി അവരോട് പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലേക്കൊന്ന് വരണം, ജോഗ്രഫി ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അവരും പഠിച്ചു കാണും, പഠിപ്പിക്കാൻ സാധിക്കും, പഠിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലതാജിയുടെ നോളജ് ജോഗ്രഫിയിൽ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ സംഗീത ലോകത്തിന് അവർ ചെയ്ത സംഭാവനകളുണ്ടല്ലോ. ഒരേ കാര്യത്തിൽ തന്നെ ജീവിതം മുഴുവനും അവർ ഫോക്കസ് ചെയ്തു. ഇന്ന് അവർ ഓരോരുത്തർക്കും ഇൻസ്പിറേഷനായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ബുദ്ധിമുട്ടായി തോന്നുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മൈനസ് പോയിന്റായിട്ട് കരുതരുത്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം. വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. അത് കണ്ട് പേടിച്ചോടരുത്. പിന്നെ ടീച്ചേഴ്സിനുള്ള എന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടൈം മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ആത്മവിശ്വാസം നൽകുക, സിലബസിനപ്പുറമുള്ള കാര്യങ്ങളും പറയുക, അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക. വിദ്യാർത്ഥികളെ വഴക്ക് പറയുന്നതിന് പകരം അവരെ ഗൈഡ് ചെയ്യുക. വഴക്ക് പറയുന്നതും മാറ്റി നിർത്തുന്നതും അത് അവരുടെ വളർച്ചയെ തടയുന്ന ഒരു കാര്യമായി മാറും. നെഗറ്റിവിറ്റി ഉണ്ടാകും. അവരെ പ്രശംസിക്കുന്നതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ പൂർണ്ണ വിജയമായി മാറും. ചില കാര്യങ്ങൾ ക്ലാസ്സിൽ വളരെ സാധാരണമായ രീതിയിൽ നിങ്ങൾ തീർച്ചയായും പറയണം, എങ്കിൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാകൂ. പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അത് പ്രത്യേകം ചില കുട്ടികളെ വിളിച്ചു പറയേണ്ട കാര്യമാണ്. വെറുതെ നടന്നു പോകുന്ന സമയത്ത് തോളിൽ കൈയിട്ട് വളരെ സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കണം, ദാ നോക്ക്, നീ വളരെ മനോഹരമായി ചെയ്തു, അതുപോലെ ദാ ഇതും അങ്ങനെ തന്നെ ചെയ്യണം, കാരണം നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്. അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കൂ, അത് ശരിക്കും വർക്കൗട്ടാവും, നല്ല റിസൾട്ടും കിട്ടും. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെപ്പോഴൊക്കെ നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്ന് നിങ്ങളത് വളരെ ലളിതമായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ജോലികളെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് സൈക്കിൾ ഓടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷേ ഇന്നോ നിങ്ങളത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. ചില സമയങ്ങളിൽ നീന്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശരിക്കും പേടിച്ചിട്ടുണ്ടാകാം, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ തന്നെ പേടിക്കും, പക്ഷേ ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് നീന്തുന്നവരായിരിക്കാം. അന്ന് ഏതാണോ കഷ്ടം, അത് നിങ്ങൾ ഇന്ന് കൺവേർട്ട് ചെയ്ത് ഈസിയാക്കി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ കാണും. നിങ്ങൾ അതെല്ലാം നന്നായിട്ട് ഓർത്തു വെച്ച് ഒരു പേപ്പർ എടുത്ത് അതിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് ആരാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയേയില്ല. ഒരു ചോദ്യങ്ങളും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയേയില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ കൂട്ടുകാരെ, ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നമസ്കാരം. നമസ്കാരം. ഞാൻ നീൽ ആനന്ദ്, പ്ലസ് ടു പഠിക്കുകയാണ്, വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ, മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ, കന്യാകുമാരി. ഡിയർ സർ, ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സസിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും മുമ്പത്തേക്കാളും കുറെ ഫ്രീ ടൈം കിട്ടുന്നു. എന്റെ ചോദ്യം എന്തെന്നാൽ, ആ ഫ്രീ ടൈം ഞങ്ങൾ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്റെ നന്ദി, ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് നന്ദി. നമസ്കാരം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതായത് നിങ്ങൾ എക്സാം ടൈമിൽ ഇങ്ങനെ ഫ്രീ ടൈമിനെ കുറിച്ച് സംസാരിക്കുകയാണെന്ന്.
ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കൂ. പക്ഷേ എനിക്ക് ഈ ചോദ്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത്, നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് പോലും ഫ്രീ ടൈമിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, ഫ്രീ ടൈമിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നോക്കൂ കൂട്ടുകാരെ, ഫ്രീ ടൈം, ആ ടൈം അങ്ങനെ ഫ്രീ ആയിട്ട് വിടരുത്. അതൊരു നിധിയാണ്, ട്രഷർ. ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടിയൊരു വരപ്രസാദമാണ്. ഫ്രീ ടൈം എന്നുള്ളത് നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ തീർച്ചയായും ഫ്രീ ടൈം എന്നൊന്നും ഉണ്ടായേ മതിയാകൂ. അങ്ങനെ ഒന്നില്ലെങ്കിൽ ജീവിതം ഒരു റോബോട്ടിനെ പോലെ മാറും. സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഫ്രീ ടൈം രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് രാവിലെ തന്നെ മനസ്സിലാകും ഇന്ന് നിങ്ങൾ 3 മണി മുതൽ 4 മണി വരെ ഫ്രീ ആണെന്നുള്ള കാര്യം. അതും പ്രധാനമായും സൺഡേ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 4-ാം തീയതി ഹോളിഡേ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചവരെ ഒരു ജോലിയും കാണില്ല, അതും നിങ്ങൾക്കറിയാം. പിന്നെ രണ്ടാമത്തെ ഫ്രീ ടൈം ഏതാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റിലെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരുപക്ഷെ അക്കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞാൽ, അതായത് എനിക്ക് ഫ്രീ ടൈം ഉണ്ടെന്നറിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസ് അതുപോലെ സഹോദരി സഹോദരന്മാരുടെ അടുത്ത് പറയും. അതായത്, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ എൻ്റെ സഹായം ആവശ്യമുണ്ടോ? അടുത്തതായി നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതെന്ന് ആലോചിക്കുക. ഈ വാക്കുകൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. സ്വാന്തക സുഹായ്, എതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ആനന്ദം ലഭിക്കുന്നു? നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് എന്താണ്? നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, അതുകൊണ്ട് ഞാനും ആലോചിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടമെന്ന്. ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കെപ്പോഴെങ്കിലും ഒരു ചെറിയ ടൈം ഗ്യാപ്പ് കിട്ടിയാലും, അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് കുറച്ചു നേരം ആ ഊഞ്ഞാലിലൊന്ന് ആടിയാ കൊള്ളാമെന്ന്. നല്ല ക്ഷീണം കാണും. അങ്ങനെയുള്ളപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ ഞാൻ ഊഞ്ഞാലിലിരുന്ന്, അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല, മനസ്സ് വളരെ ശാന്തമാകുന്നു. എപ്പോഴെല്ലാം നിങ്ങൾക്ക് ഫ്രീ ടൈം ലഭിക്കുന്നുവോ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉയർന്ന മൂല്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം ലഭിക്കുന്നുവോ, അപ്പോൾ നിങ്ങൾ മാക്സിമം അത് എൻജോയ് ചെയ്യുക. അതുമാത്രമല്ല, മറ്റൊരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. അതായത്, ഈ ഫ്രീ ടൈമുകളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന്, അല്ലെങ്കിൽ ആ ചില കാര്യങ്ങൾ നിങ്ങളുടെ മൊത്ത സമയവും നഷ്ടപ്പെടുത്തുന്നു, അത് നിങ്ങൾ പോലും അറിയില്ല. പിന്നെ അവസാനം റിഫ്രഷ് ആൻഡ് റിലാക്സ് ആകുന്നതിന് പകരം നിങ്ങൾ ഒരുപാട് ടെൻഷനിലും സ്ട്രെസ്സിലുമായിരിക്കും. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, അതായത് ഈ ഫ്രീ ടൈമിൽ നമ്മൾ നമ്മുടെ ക്യൂരിയോസിറ്റി, അതായത് ആകാംക്ഷ, നമ്മൾ നമ്മുടെ ആകാംക്ഷയെ ഉത്തേജിപ്പിക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. അതൊരുപക്ഷേ വളരെ പ്രൊഡക്റ്റീവായിരിക്കും. നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഇപ്പോൾ പാചകം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഒബ്സർവ് ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ഇമ്പാക്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഫ്രീ ടൈമിൻ്റെ മറ്റൊരു ബെസ്റ്റ് യൂസേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചില ടേംസ് ആൻഡ് കണ്ടീഷനോടൊപ്പം നിങ്ങൾ നിങ്ങളെ കൂട്ടിച്ചേർക്കുക. അതിൽ നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട സാഹചര്യം വരും. നിങ്ങളുടെ യുണീക്നെസ് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. അത് മുഖേന നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിലുള്ള വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കും. അത് ചെയ്യാൻ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്കും പല മാർഗങ്ങൾ തീർച്ചയായും അറിയാം. അത് സ്പോർട്സ് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, പെയിൻറിംഗ് ആയിരിക്കാം, സ്റ്റോറി റൈറ്റിംഗ് ആയിരിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം.
നിങ്ങളുടെ തോട്ട്സ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവായ വഴി നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനൊരു സന്ദർഭം കൊടുക്കുക. നോളജ് എന്നുള്ള കാര്യം പല പ്രാവശ്യം എവിടെ പോയി അവസാനിക്കുന്നു എന്ന് വെച്ചാൽ, ഏതാണോ നിങ്ങൾക്ക് അവൈലബിളായി ഉള്ളത്, ഏതാണോ നിങ്ങളുടെ അരികിലുള്ളത്, അതോടെ തീർന്നു. പക്ഷേ ക്രിയേറ്റിവിറ്റിയുടെ ആ പവർ നോളജിനേക്കാൾ നിങ്ങളെ വളരെ ദൂരം കൊണ്ടുപോയി എത്തിക്കും, നിങ്ങളെ ജീവിതത്തിൽ വലിയ ലെവലിൽ കൊണ്ടെത്തിക്കും. ക്രിയേറ്റിവിറ്റി നിങ്ങളെ അങ്ങനെ ഒരു ലെവലിലായിരിക്കും എത്തിക്കുക. അവിടെ ആദ്യം ആരും തന്നെ എത്താത്തൊരു സ്ഥലമായിരിക്കും, പുതിയൊരു സ്ഥലമായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, സൂര്യൻ പോലും എത്താത്ത സ്ഥലത്ത് നീ പോയി എത്തണമെന്ന്. അത് ക്രിയേറ്റിവിറ്റിയുടെ പ്രത്യേക പവറാണ്. നമസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സർ, ഞാൻ ആഷേ കേക്കറ്റ്പൂർ ഫ്രം ബാംഗ്ലൂർ. താങ്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികൾക്ക് ഗുഡ് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും നല്ല വഴി എന്താണ്? നന്ദി. എന്നോടിപ്പോൾ ഈ ചോദിച്ച ചോദ്യമില്ലേ, അത് നമോ ആപ്പിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽ എൻ്റെ കയ്യിലില്ല, പക്ഷേ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാട്നയിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പ്രവീൺ കുമാറാണ് ചോദിച്ചിരിക്കുന്നത്. സർ, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഇന്നത്തെ ലോകവും ഇന്നത്തെ കുട്ടികളും, ഇവരെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളുടെ പ്രവൃത്തികൾ, അവരുടെ ശീലങ്ങൾ, പിന്നെ അവരുടെ സ്വഭാവവും നന്നായിരിക്കണം. പ്രവീൺ കുമാർ ഒരു ഇൻ്റലിജൻ്റായ അച്ഛനായിട്ടാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അത് അങ്ങനെയല്ല, ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു വഴിയുണ്ടല്ലോ, അത് നിങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ കരുതുന്നുവോ അങ്ങനെയുള്ളൊരു ജീവിതം നിങ്ങളുടെ കുട്ടികളും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അതിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും അപ്പോൾ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു വെച്ചാൽ, എല്ലാം തന്നെ കൈവിട്ടുപോയെന്ന്, വാല്യൂസ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതും. എനിക്കിപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന കുറെ ചെറുപ്പക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബംഗാളിൽ നിന്നും ഒരു പെൺകുട്ടി, അവരപ്പോഴാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നത്, മറ്റുള്ള ജോലിയൊക്കെ വിട്ടിട്ട് വന്നു. അവർ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു, അതിപ്പോഴും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജോലി വിട്ടു, കരിയർ വിട്ടു, സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായതും എൻ്റെ അമ്മ ഉടനെ പറഞ്ഞു, നീ ഒരിക്കലും നന്നാവില്ല. അതായത് അമ്മ അത്രത്തോളം ഷോക്കായിപ്പോയി. പക്ഷെ അതിനുശേഷം ആ പെൺകുട്ടി സ്റ്റാർട്ടപ്പിൽ വലിയ വിജയം കൈവരിച്ചു. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണം. അതായത് നിങ്ങൾ നടന്നുപോയ ആ പാതയിൽ തന്നെ നിങ്ങളുടെ കുട്ടികളും നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നോക്കൂ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പാരമ്പര്യം, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കൂട്ടിയോജിപ്പിക്കാമെന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പറയാറില്ലേ, ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനം ദൈവത്തിന് ചെയ്യുന്നതുപോലെയാണെന്ന്. അത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പൂജകളൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ലോകം നിങ്ങളെ വലിയ റിലീജിയസ് ആണെന്ന് കരുതും. റിച്വൽസ് ഉള്ള ഒരു സ്ഥിരമായ ജീവിതമാണ് ജീവിക്കുന്നത്. പക്ഷേ നിങ്ങളെ ജനസേവനത്തിൽ എങ്ങും കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇവിടെ നോക്കൂ, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ കോൺഫ്ലിക്റ്റ് ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ സാധാരണ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യവും ലഭിച്ച ജീവിതം ജീവിക്കുന്നതും പരമാത്മാവിന് നമ്മൾ ചെയ്യുന്ന സേവനമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ എന്ത് പറഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്? നമ്മുടെ ജീവിതം ഒരു വരപ്രസാദമാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവിതം ജീവിക്കുന്നത് മാത്രമാണ് പരമാത്മാവിന് ചെയ്യുന്ന സേവനമെന്ന്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ, മാറാല വൃത്തിയാക്കാൻ വരുന്നവരാണെങ്കിലോ, ലിഫ്റ്റ് സർവീസ് ചെയ്യാൻ വരുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരിക്കാം, എപ്പോഴെങ്കിലും നിങ്ങൾ
അവരോട് അവരുടെ സുഖദുഃഖത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടെങ്കിലും ഉണ്ടോ? ഇതുപോലെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കും കൊറോണ ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്ന്? നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സുഖമാണോ എന്ന്? നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വാല്യൂസിനെ പറ്റി പഠിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് എതിർ ചോദ്യം ചോദിക്കുവാണെന്ന് കരുതണ്ട. ഒരു സാധാരണ കാര്യത്തിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം. പലരും യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കുട്ടികൾക്ക് ബർത്ത്ഡേ വരും, അപ്പോൾ ധാരാളം ഏർപ്പാടുകളൊക്കെ ചെയ്യും. പക്ഷേ എത്ര പേർ തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് പറയും, എന്തൊക്കെ ജോലിയുണ്ടോ അതെല്ലാം 5 മണിക്കുള്ളിൽ തീർത്തേക്ക്, 6 മണിക്ക് വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളായി മാറി നല്ല ഡ്രസ്സിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വരണം. പിന്നെ നോക്കൂ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ ധാരാളം ഗസ്റ്റുകൾ വരാൻ പോകുന്നു, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായി വരും. നിങ്ങൾ അങ്ങനെ പറയുന്നതിന് പകരം എന്താണ് പറയുന്നത്? ദാ നോക്ക്, നാളെ ധാരാളം ഗസ്റ്റുകൾ വരും, കുറേ ജോലിയുണ്ട്. നീ വീട്ടിൽ പറഞ്ഞിട്ട് വാ, ലേറ്റായിട്ടേ എത്തുള്ളൂ എന്ന് മറക്കാതെ പറയണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കും. വീട്ടിൽ അത്രയും വലിയൊരു സെലിബ്രേഷൻ നടക്കുമ്പോൾ ഇവിടെ എനിക്ക് ആര് രാപകലായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അവരാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു കോൺഫ്ലിക്ട് രൂപം കൊള്ളുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ എന്താണ് പറയുന്നത്? ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെയാണെന്ന്. അതും നമ്മുടെ ഒരു വാല്യൂ ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു. അതിലും നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ദൈവതുല്യമായ ബഹുമാനവും നൽകുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തമ്മിൽ അറിഞ്ഞോ അറിയാതെയോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നൊരു വിധമുണ്ടല്ലോ. അതിൽ ധാരാളം പക്ഷഭേദമുണ്ട്. അതിനുശേഷം ആ ആൺകുട്ടി തന്നെ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായും അവൻ കാരണം സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന കാര്യത്തിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു കുറവ് ഏർപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ശരിയാണോ? കുടുംബത്തിൻ്റെ സംസ്കാരം അത് നല്ലതാണെങ്കിൽ മോശം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയില്ല. പക്ഷേ 19-നും 20-നുമുള്ള ഡിഫറൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എങ്ങനെയുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുവോ അത് പിന്നെ പൊതുജീവിതം എന്ന ഒരു ടെസ്റ്റിങ്ങിൽ വിജയിക്കാൻ സാധിക്കാതെ പോകുമ്പോൾ അപ്പോൾ കുട്ടികളുടെ മനസ്സിനുള്ളിൽ നെഗറ്റീവായ ചിന്തകൾ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, വാല്യൂസ് എപ്പോഴും മറ്റുള്ളവരിലേക്ക് ചെലുത്താൻ ശ്രമിക്കരുത്. വാല്യൂസ് മുഖേന ജീവിക്കാൻ പഠിക്കുക, അതുവഴി ഇൻസ്പയർ ആകാൻ ശ്രമിക്കുക. ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, കുട്ടികൾ വളരെ സ്മാർട്ടാണ്. നിങ്ങൾ എന്തു പറയുന്നുവോ അതവർ ചെയ്യുമോ ചെയ്യാതിരിക്കുമോ അത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇക്കാര്യം നിങ്ങളോട് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുവോ അതവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കും. പിന്നീട് അത് ഫോളോ ചെയ്യണമെന്നൊരു ആകാംക്ഷ അവനുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആ വാല്യൂസിനോടൊപ്പം നമ്മുടെ ഇതിഹാസങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ട് പോയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് പറയുക. അപ്പോൾ കുട്ടികൾ തീർച്ചയായും ഇൻസ്പയർ ആകും. കൾച്ചർ, കസ്റ്റം, വാല്യൂസ് ഇതെല്ലാം തന്നെ ഈസി ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമസ്കാരം സർ, ഞാൻ പ്രതിഭ ഗുപ്ത, കുന്ദൻ വിദ്യാമന്ദിർ, ലുധിയാന. നമസ്കാരം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അവരുടെ പുറകെ പോകേണ്ടി വരുന്നു. അവരെങ്ങനെയാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ജോലി അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്? നന്ദി സർ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത്, ഞാൻ കുറച്ച് ഇക്കാര്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കെന്താണ് തോന്നുന്നു വെച്ചാൽ, നിങ്ങൾ കുട്ടിയുടെ പിന്നാലെ എന്തിനാണ് ഓടുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ കാരണം അവർ നിങ്ങളെക്കാൾ എല്ലാ രീതിയിലും വളരെ സ്പീഡാണ്. ഇതൊരു പരമാർത്ഥമാണ്. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും നല്ല ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷെ പലപ്പോഴും മുതിർന്നവരുടെ കൂടെ ജീവിച്ചതുകൊണ്ട് നമുക്കും ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായി വരും. നമ്മളൊരു ഫോർമാറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ
അതിനുള്ളിൽ അടച്ചു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നീട് പ്രശ്നങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ അതിനെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ സിംബലായി മാറ്റിയിരിക്കുന്നു. എപ്പോഴും അമ്മയും അച്ഛനും തങ്ങളുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, ചില പാരാമീറ്റർ തയ്യാറാക്കുന്നു. പിന്നെ പലരും പല സ്വപ്നങ്ങളും കാണുന്നു. പിന്നെ താൻ കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂർത്തീകരിക്കാൻ വേണ്ടി ഭാരം മൊത്തവും കുട്ടികളുടെ ചുമലിലേക്ക് വയ്ക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുട്ടികളെ ഒരു ഇൻസ്ട്രുമെന്റ് പോലെയാണ് വളർത്തുന്നത്. പിന്നെ എപ്പോൾ കുട്ടികളെ ആ പാതയിൽ യാത്ര ചെയ്യിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നുവോ, അപ്പോഴെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ പിന്നെ ഇൻസ്പിറേഷനും ഇല്ലെന്ന് പറയും. അതാർക്കാണെങ്കിലും ശരി, മോട്ടിവേഷൻ ചെയ്യാനുള്ള ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ അതാണ് ട്രെയിനിങ്. പ്രോപ്പർ ട്രെയിനിങ്. ഒരു പ്രാവശ്യം ആ കുട്ടിയുടെ മനസ്സ് ട്രെയിനായി കഴിഞ്ഞാൽ അതിനുശേഷം മോട്ടിവേഷനുള്ള ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞെന്നർത്ഥം. ട്രെയിനിങ്ങിന് പല മീഡിയംസും ഉണ്ട്, പല മാർഗങ്ങളുമുണ്ട്. നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല നല്ല മൂവീസ്, നല്ല നല്ല കഥകൾ, നല്ല നല്ല കവിതകൾ, നല്ല നല്ല ചർച്ചകൾ, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ, ഇവയെല്ലാം തന്നെ പല രീതിയിലുള്ള ട്രെയിനിങ്ങിനാവശ്യമുള്ള ടൂൾസാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അതായത് നിങ്ങളുടെ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ കുട്ടികളോട് അതിനെക്കുറിച്ച് സംസാരിക്കും, സജസ്റ്റ് ചെയ്യും, പലപ്പോഴും വഴക്ക് പറയും. പക്ഷേ നിങ്ങളതിൽ വിജയിക്കില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു ബുക്കിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? അതിൽ ഇൻഡയറക്റ്റ്ലി രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിൽ ആത്മീയ ജീവിതം ജീവിക്കുന്നവർ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത്. പിന്നെ അവർ അതിൻ്റെ നോംസാണ് പിന്തുടരുന്നത്. ഇവിടെ നോക്കിയാൽ ഇന്ന് 5 AM ക്ലബ്, അതിനെക്കുറിച്ചുള്ള ചർച്ചയും പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ബുക്കുകളെക്കുറിച്ചുള്ള ചർച്ചകളോ മറ്റോ നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലെയുള്ള മൂവി അല്ലെങ്കിൽ ഡോക്യുമെന്ററീസ് കണ്ടിട്ടുണ്ടോ? അതിൽ ഏത് കാര്യത്തിനെക്കുറിച്ച് ശാസ്ത്രീയമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതുപോലെ ഇമോഷണലും ചേർത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ. പുലർച്ചെ എഴുന്നേൽക്കുന്ന കുട്ടികളുടെ ആ ട്രെയിനിങ് തനിയെ തന്നെ ഉണ്ടാകും. ഒരു പ്രാവശ്യം മനസ്സിന് ആ ട്രെയിനിങ് ലഭിച്ചാൽ, കുട്ടികൾക്ക് ആ കാര്യം നന്നായിട്ട് മനസ്സിലായാൽ, പുലർച്ചെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അതിനുശേഷം ആ കുട്ടി അവൻ തന്നെ മോട്ടിവേറ്റ് ആകുന്നതാണ്. ഇതിനെയാണ് എൻവയോൺമെന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വേണം ആരംഭിക്കാൻ. അതുകൊണ്ട് കുട്ടികളുടെ ആ കുട്ടിക്കാലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതായത് നിങ്ങൾ അവനെ മടിയിലെടുത്തു വയ്ക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പേനയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പെക്സ് ധരിക്കുന്ന ആളാണ്. കുഞ്ഞുങ്ങൾ അത് പിടിച്ചു വലിക്കും, കണ്ണാടി വലിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തുനിന്നും ആ കണ്ണാടി പതിയെ തിരികെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങും. പേന തിരികെ എടുക്കാൻ ശ്രമിച്ചാലും കുട്ടി കരയും. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും എന്തു ചെയ്യും? അവൻ്റെ കയ്യിലേക്ക് ഒരു വലിയ ബോൾ എടുത്തു കൊടുക്കും. അവനത് കയ്യിലേക്ക് വെക്കും. എന്നിട്ട് അവൻ എന്തായിരിക്കും ചെയ്യുക? കണ്ണാടി തിരിച്ചു കൊടുക്കും, പേന തിരിച്ചു കൊടുക്കും, എന്നിട്ട് കയ്യിലുള്ള ബോൾ മാത്രം വെക്കും. ഇവിടെ നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ കുട്ടിയുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പോസിറ്റിവിറ്റിയെ അവന് കാണിച്ചുകൊടുത്ത് അതിനെ മറ്റൊരു രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ ജോലി നിങ്ങൾ ആരംഭത്തിൽ തന്നെ ചെയ്യുന്നു. ഈ കുട്ടി കൈക്കുഞ്ഞായിരിക്കുമ്പോഴും ചെയ്തിരിക്കുന്നു. ആ ജോലി നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കേട്ടുകാണും, ഒന്ന് മുറുക്കെ പിടിക്കുമ്പോൾ കൈവിട്ടു പോകും. നിങ്ങളുടെ കുട്ടി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. കുട്ടികളുടെ ഉള്ളിൽ എന്തു പ്രകാശമാണോ ഉള്ളത്,
അത് നിങ്ങൾ കണ്ടറിയണം. ആ പ്രകാശം തീർച്ചയായും അവരുടെ ഉള്ളിൽ നിന്നും വരേണ്ട പ്രകാശമാണ്. പിന്നെ അത് നിങ്ങളുടെ കുട്ടികളെ പ്രേരിപ്പിക്കുകയും അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഇത് തീർച്ചയായും നടക്കും. നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസിൽ ഒരു മാറ്റമുണ്ടെന്ന് കാണിക്കുമ്പോൾ കുട്ടികൾ അത് വളരെ ഷാർപ്പായി ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കുട്ടികളെ ഒരിക്കലും എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് നീ ഇത് ചെയ്താൽ ഇങ്ങനെയാകും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരിക്കലും നടത്തരുത്. ഒരു കണക്കിന് ആ ശ്രമങ്ങൾ വളരെ ഈസിയാണ്, പക്ഷേ അത് കാരണം ഒരു കണക്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചു കഴിയുമ്പോൾ അതോടെ കുട്ടികളുടെ മോട്ടിവേഷനും അവസാനിക്കുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് പോസിറ്റീവായ മോട്ടിവേഷൻ അതോടൊപ്പം വീണ്ടും വീണ്ടും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. മോട്ടിവേഷൻ ഒരു മന്ത്രമാണ്, അത് കുട്ടികൾക്കുള്ളതാണ്, ഒരു കണക്കിന് അത് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളതുമാണ്, മനുഷ്യർക്കെല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നമസ്കാരം പ്രൈം മിനിസ്റ്റർ. നമസ്കാരം. എന്റെ പേര് തനയ്, സാമ്യ ഇന്ത്യൻ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞാൻ, കുവൈറ്റിൽ. സർ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ജീവിത യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത്? താങ്ക് യു സർ. നമോ ആപ്പിൽ മസൂരി ഉത്തരാഖണ്ഡ് ശ്രീമാൻ അസബ് ഖാൻ എഴുതിയിരിക്കുന്നത്, സർ, ഞങ്ങൾ എല്ലാവരും പ്രായത്തിൽ മുതിർന്ന കസിൻസ് അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഇപ്പോൾ സ്കൂളിലെ ജീവിതം നീ ശരിക്കും കണ്ടിട്ടില്ല. ജീവിതമെന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാകും. എന്റെ ചോദ്യം എന്തെന്നാൽ, ഇന്ന് നമ്മൾ സ്വയം നാളത്തെ വെല്ലുവിളികളെ നേരിടാൻ പ്രിപ്പയർ ആകേണ്ടത് എങ്ങനെയാണ്? തനയ്, നിങ്ങൾ എന്നോട് കുവൈറ്റിൽ നിന്നാണ് സംസാരിച്ചത്, പക്ഷെ തനയ്, ആരെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? തന്റെ ഈ ശബ്ദം, അത് ഗോഡ് ഗിഫ്റ്റഡ് ആണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങളുടെ ആ ചോദ്യം കേട്ടതിന് ശേഷം, അത് റെക്കോർഡഡ് ആണ്, പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളുടെ വോയിസ് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്, അത് ദൈവം തന്നൊരു വരപ്രസാദവുമാണ്. ഇനി അതിലും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, അത് നിങ്ങളെ ജീവിതത്തിൽ വേറൊരു ലെവലിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ശരി, ഞാൻ തനയുടെ വോയിസിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം, ആദ്യത്തെ വിഷയം എന്തെന്നാൽ, ആരൊക്കെയാണോ നിങ്ങളോട് അങ്ങനെ പറയുന്നത്, അവർ പറയുന്ന രീതി ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും, പക്ഷേ മനസ്സിനുള്ളിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ അത് അവർ സ്വയം ഹീറോ ആകാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവർ തന്റെ പരാജയങ്ങളെ അത്ര വലുതാക്കി നിങ്ങളെ കാണിക്കുകയാണ്, അത് കാരണം നിങ്ങൾക്ക് ഒരു എസ്കേപ്പിസത്തിനുള്ള രൂപം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അവർ കാണിക്കുന്നത് അവരുടെ മുന്നിൽ വലിയ വലിയ വെല്ലുവിളികൾ ഉണ്ടെന്ന് കാണിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഞാൻ നേരിട്ട് പറയുന്ന ഒരൊറ്റ മന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഒരു കാതുകൊണ്ട് കേൾക്കുക, മറ്റൊരു കാതിൽ കൂടി പുറത്തേക്ക് വിടുക. അതേനെ, ആ ചോദ്യം വളരെ സ്വാഭാവികമാണ്. 10-ാം ക്ലാസ് അല്ലെങ്കിൽ 12-ാം ക്ലാസിന് ശേഷം എന്താണ്? ഈ ചോദ്യം ഓരോ കുട്ടികളുടെ മനസ്സിലും ഉണ്ടാകും. പിന്നെ ഞാനൊരിക്കലും അത് ഇല്ലാന്ന് പറയില്ല,
ആർക്കും അത് ഇല്ലെന്ന് നിരസിക്കാനും കഴിയില്ല. നിങ്ങളിൽ പലർക്കും ഞാൻ ഈ പറഞ്ഞ ചോദ്യം ചിന്തിക്കാനും ഒപ്പം നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നിർഭാഗ്യവശാൽ ഈയൊരു അതിവേഗ ഡിജിറ്റൽ യുഗത്തിൽ സെലിബ്രിറ്റികളുടെ കൾച്ചർ കാരണം, അതിൻ്റെ തീവ്രമായ എഫക്റ്റ് കാരണം സ്റ്റുഡൻസ് ലൈഫിൽ അതൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ആരൊക്കെയാണ് ടി വിയിൽ വരുന്നത്, പലരെക്കുറിച്ചും പേപ്പറിൽ ചർച്ച ചെയ്യാറുണ്ട്, അതുപോലെ എന്തെങ്കിലും ആകണം, അതുപോലെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ തോന്നുന്നത് തെറ്റായ കാര്യമല്ല, പക്ഷേ ജീവിതത്തിൻ്റെ സത്യാവസ്ഥയിൽ നിന്നത് വളരെ ദൂരെ നിൽക്കുകയാണ്. മീഡിയ ഗ്രൂപ്പിൽ നിന്നും ആളുകൾ 1000-2000 പേർ എൻ്റെ അരികിലേക്ക് വരാറുണ്ട്. പക്ഷേ ലോകമത്ര ചെറുതൊന്നുമല്ല. ഇതെത്ര വലിയൊരു ലോകമാണെന്നറിയാമല്ലോ. എത്ര നീണ്ട നിരയിലാണ് മനുഷ്യവംശം ഉണ്ടായിരിക്കുന്നത്, എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതൊരുപാട് സാധ്യതകളുമായാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള സത്യം എന്തെന്നാൽ, നമ്മുടെ കൂടെ എത്ര പേരുണ്ടായാലും അത്രയ്ക്ക് വ്യത്യാസമാണുള്ളത്. നമ്മൾ എത്ര പേരുണ്ടാകും, അത്രയ്ക്ക് അവസരങ്ങളും ഉണ്ടാകും. നമ്മുടെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റി മുഖേന വളരെ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്, വളരെ വിശാലമായി ചെയ്യേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കാവശ്യം 10ാം ക്ലാസ്സിലും അതുപോലെ 12ാം ക്ലാസ്സിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ളവരുടെ ജീവിതം ഒബ്സർവ് ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ 4 ചുറ്റും ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്, നേച്ചർ ഓഫ് ജോബ്സ് ഉണ്ട്. മാറ്റം സംഭവിക്കുന്ന നേച്ചർ ഓഫ് ജോബുകളാണ് അതൊക്കെ. നിങ്ങൾ സ്വയം ട്രെയിൻ ചെയ്യൂ, നിങ്ങളുടെ സ്കിൽ അധികമാക്കൂ, എന്നിട്ട് അതിൽ നിന്ന് ലാഭം കണ്ടെത്തൂ. കരിയറിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർ ജീവിതത്തിൽ ഈസി റൂട്ട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ സെറ്റിലാകാനുള്ള ഒരു ആഗ്രഹം. ഫിനാൻഷ്യലി ഒരു വലിയ സ്റ്റേറ്റസ് ഉണ്ടാക്കണം, അത്തരം ചിന്തയാണ് ജീവിതത്തിൽ ചില സമയങ്ങളിൽ, എപ്പോഴുമല്ല ചില സമയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമുണ്ടാകാൻ കാരണമാകുന്നു. പിന്നെ ഈ അവസ്ഥ എങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് സ്വപ്നം കാണുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെയാണ് മനസ്സിന് സന്തോഷം നൽകുന്നത്. സ്വപ്നം കണ്ടിരിക്കാൻ നല്ല രസമാണ്, സ്വപ്നം കാണുന്നത് നല്ല കാര്യമാണ്. പക്ഷേ സ്വപ്നം കണ്ട് വെറുതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും സ്വപ്നം കാണാൻ വേണ്ടി ഉറങ്ങുക, അതൊട്ടും ശരിയായ കാര്യമല്ല. സ്വപ്നത്തെയും കടന്ന് നിങ്ങൾ പോകണം. നിങ്ങൾ കണ്ട സ്വപ്നം സഫലമാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം, അതിൻ്റെ മഹത്വം വേറെയാണ്. നിങ്ങൾ ഒരുപാട് ആലോചിക്കണം, അതായത് നിങ്ങളുടെ ഏത് സ്വപ്നമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഒരു പ്രാവശ്യം നിങ്ങൾ അത് ലക്ഷ്യമായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എത്താനുള്ള വഴി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്റെ നമസ്കാരം. എന്നോട് ക്ഷമിക്കണം, എന്റെ ചോദ്യം പരീക്ഷയെക്കുറിച്ചുള്ളതല്ല. പക്ഷെ ദയവ് ചെയ്ത് എന്റെ ചോദ്യം കേട്ട് താങ്കൾ ചിരിക്കരുത്. ഇക്കാലത്തെ കുട്ടികൾ ആഹാരം കഴിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഏത് സമയം നോക്കിയാലും ചിപ്സ്, ചോക്ലേറ്റ്സ്, ജങ്ക് ഫുഡ്സിലാണ് അവരുടെ ശ്രദ്ധ മുഴുവനും. ദയവ് ചെയ്ത് താങ്കൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ, ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള വേറെ ചില ചോദ്യങ്ങളുമുണ്ട്. പിന്നെ ഇത് നരേന്ദ്രമോദി ആപ്പിൽ വന്നതാണ്, ഛത്തീസ്ഗഡ് റായ്പൂരിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്. സുനിത പാൽഷിയാണ് ചോദിച്ചിരിക്കുന്നത്. സർ, നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പ്രാതലായി കൊടുക്കുന്നതൊന്നും അവർ ഒട്ടും കഴിക്കാറില്ല. പിന്നെ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് കഴിക്കണമെന്ന് വാശി പിടിക്കുന്നു. ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു നിർദ്ദേശം തരിക. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. അതായത്, ഞാൻ ഈ എല്ലാ ചോദ്യങ്ങളും കേട്ടിട്ട് പുഞ്ചിരിക്കണോ അതോ പൊട്ടിച്ചിരിക്കണോ എന്ന് ആലോചിക്കുകയാണ്.
ഒരുപക്ഷെ ഈ പ്രശ്നത്തിൽ നമ്മൾ മനഃശാസ്ത്രപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനുള്ള പരിഹാരം വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റും. നമ്മുടെ ചില ട്രഡീഷണൽ ആഹാര സാധനങ്ങളുണ്ട്, മനഃശാസ്ത്ര രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്, അതിൽ കൂടി നമ്മൾ സാധാരണ രീതിയിൽ അതിനെക്കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ രുചിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പ്രക്രിയയുണ്ടല്ലോ, കിച്ചൻ്റെ ആ ആക്ടിവിറ്റിയില്ലേ, അത് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളും തീർച്ചയായും അറിഞ്ഞിരിക്കണം. എത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന് ശേഷമാണ് ആഹാരമുണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികളുടെ മുന്നിൽ വെച്ചും ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായും ചർച്ച ചെയ്തിരിക്കണം. എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്, അതിനെത്രമാത്രം സമയം ആവശ്യമുണ്ട്, എത്രമാത്രം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. പിന്നെ അവർ മനസ്സിലാക്കേണ്ടത് പാചകം ചെയ്യാൻ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവുമാണ്. അതിനുശേഷമാണ് എൻ്റെ പ്ലേറ്റ് നിറയെ ആഹാരങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത കാര്യം, ഇന്നത്തെ കാലത്ത് ഭക്ഷണങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഹെൽത്തി ഫുഡിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ അടിസ്ഥാനമാക്കി ഏതെങ്കിലും ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കളിക്കാമല്ലോ. ഇപ്പോൾ ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കാം, പ്രാധാന്യത്തിനെക്കുറിച്ച് സംസാരിക്കാം, അതിൽ എത്രമാത്രം ന്യൂട്രിയൻസ് ഉണ്ടെന്ന് സംസാരിക്കാം. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അടുത്തതായി, നമ്മുടെ കുടുംബങ്ങളിലെല്ലാം തന്നെ ഒരു ഫാമിലി ഡോക്ടർ കാണും. ഒരു കണക്കിന് ആ ഡോക്ടർ നമ്മുടെ മിത്രമാണ്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് ടോട്ടൽ കുടുംബവും കേട്ടുകൊണ്ടിരിക്കും. ഏതൊക്കെ ആഹാരത്തിന് എങ്ങനെയുള്ള ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയും. ന്യൂട്രിയൻസ് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്, നമ്മൾ ആഹാരമായി എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അതൊക്കെ അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റൂ. നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും കണ്ടെത്താൻ പറ്റും. അത് പാരമ്പര്യമാണോ, ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ നിന്നും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. അടുത്തതായി, നമുക്ക് ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത്, നിങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ടീച്ചറിനോട് പറഞ്ഞു മനസ്സിലാക്കുക. ടീച്ചറിനോട് അത് കൈകാര്യം ചെയ്യാൻ പറയുക. ടീച്ചർ വളരെ ബ്രില്യൻ്റായ രീതിയിൽ പല കഥകൾ പറഞ്ഞ്, പല കാര്യങ്ങൾ പറഞ്ഞ്, കളിയും തമാശയോടും കൂടി കുട്ടികളുടെ മൈൻഡിൽ ഒരു കാര്യമെത്തിക്കും. അവർക്കത് ഉടനെ ചെയ്യണമെന്ന് തോന്നും. ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ കുട്ടികളിൽ അത് വളരെ വ്യത്യസ്തമായ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ നമുക്കും അതുപോലെ ചില പുതിയ എക്സ്പെരിമെൻ്റുകൾ ചെയ്യാവുന്നതാണ്. ഞാൻ അതുപോലെ പല ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ കുടുംബങ്ങളിൽ ട്രഡീഷണൽ ആഹാര സാധനങ്ങൾ മോഡേൺ സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്കും അത് കഴിക്കാൻ ഒരു തരത്തിലുള്ള ആകാംക്ഷ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പിന്നെ ഇത് എൻ്റെ സിലബസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ചിലപ്പോൾ എൻ്റെ ചില സജഷൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടാം. ദിവ്യാങ്ക, നമസ്കാരം. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സാർ, ഞാൻ കോമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. പിന്നെ പുഷ്കറിലാണല്ലേ താമസിക്കുന്നത്? അതെ സാർ. അപ്പോൾ പുഷ്കറിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറയാൻ പറ്റുമോ? പുഷ്കറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? പുഷ്കറിൽ ബ്രഹ്മാവിന് ഒരു അമ്പലമുണ്ട്. ആ, പിന്നെയുള്ളത് പുഷ്കർ രാജ്. അത് 68 തീർത്ഥങ്ങളുടെ ഗുരുവാണ്. ശരി, ബ്രഹ്മാവിന്റെ റോൾ ഇതിൽ എന്താണുള്ളത്? ഈ ഭൂമി മൊത്തം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. അത് ശരി. ശരി, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ദിവ്യാങ്കയുടെ ചോദ്യം എന്താണ്? സാർ, എനിക്ക് ചില കൂട്ടുകാരുണ്ട്. അവരുടെ മെമ്മറി വളരെ ആവറേജ് ആണ്. അവരേതൊരു കാര്യവും എത്ര പഠിച്ചാലും ശരി, അത് പരീക്ഷയുടെ സമയത്ത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവരക്കാര്യം മറക്കാതിരിക്കാനും ഓർമ്മിക്കാനും എന്താണ് ചെയ്യേണ്ടത്? ശരി,
അപ്പോൾ മെമ്മറിക്കുള്ള ഔഷധസസ്യം ആവശ്യമുണ്ടല്ലേ? അതെ സർ. അതായത് ദിവ്യങ്ക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്നും ഈ വാക്കുകൾ ഡിലീറ്റ് ചെയ്തേക്ക്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആലോചിക്കരുത്. അതായത് നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവാണെന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, വാസ്തവത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്നുള്ള കാര്യം. അതായത് നിങ്ങളുടെ മാതൃഭാഷ, ഈ പറഞ്ഞ മാതൃഭാഷ നിങ്ങൾക്ക് ആരെങ്കിലും ഗ്രാമറോട് കൂടി പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ? ട്യൂഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല സർ. എന്നാലും ഓർമ്മയില്ലേ? ഇല്ല ഇല്ല ഇല്ല. അതുപോലെ സ്കൂളിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ വേണ്ട, ആ ഇതെല്ലാം നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കുകയാണ്. ഇതാണ് ആ കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അക്കാര്യങ്ങൾ നിങ്ങളിൽ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുകയാണ്, മെർജായി നിൽക്കുകയാണ്. അക്കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്, നിങ്ങളുടെ വിചാരത്തിന്റെയും ചിന്തകളുടെയും ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാറില്ല. ഇനി അത് വേറൊരു രീതിയിൽ പറയണമെങ്കിൽ, അപ്പോൾ ഇത് മെമ്മറൈസ്ഡ് അല്ല, ആക്ച്വലി ഇതെല്ലാം ഇന്റേണലൈസ്ഡ് ആണ്. പിന്നെ ഇന്റേണലൈസ് ചെയ്യണം, അതുമാത്രമാണ് ഈ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യവും ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി സ്വയം പ്രഷർ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ അതിൽ തന്നെ ജീവിക്കാൻ പഠിക്കണം. സാധാരണ നിലയിൽ, സഹജ നിലയിൽ, സമഗ്രതയോടെ ചെയ്യണം. നിങ്ങളുടെ കയ്യിലും അതേ എല്ലാവിധ ശക്തിയുമുണ്ട്. അത് വളരെ വലിയ കഴിവുള്ള വ്യക്തികളിൽ ഉള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിലുമുണ്ട്. ഒന്നാലോചിക്കൂ, നിങ്ങൾക്കൊരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കിയാൽ ആ സംഭവം നിങ്ങൾക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ടാകും. അത് നിങ്ങൾ അത്ര പെട്ടെന്ന് മറക്കുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായത് ആ സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിയെ ഏത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്, നിങ്ങൾ നിന്നുകൊണ്ടാണോ വഴക്കുണ്ടാക്കിയത് അല്ല ഓടിക്കൊണ്ടാണോ, അതെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. പറഞ്ഞ ഓരോ വാക്കും ഓർമ്മയുണ്ടാകും. ശരിയാണ് സർ. അതായത് അതിന്റെ ഒരർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിൽ പൂർണ്ണമായും മുഴുകിയിരുന്നു, നിങ്ങൾ ആ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കുകയായിരുന്നു. അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പ്രോപ്പർലി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് നിമിഷത്തിലാണോ ഉള്ളത് ആ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കണം. സംഭവിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും ഇൻവോൾവ് ആയിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കയ്യിൽ പുസ്തകമുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങ് മൈതാനത്തുള്ള കളിയിലായിരിക്കും, കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരനോടൊപ്പം. അങ്ങനെയാണെങ്കിൽ സകലതും പ്രശ്നമാണ്. അടുത്തതായി, നിങ്ങളിൽ ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ അതിൽ മെമ്മറി ബൈ അസോസിയേഷന്റെ കോൺസെപ്റ്റ് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാവിലെ സ്കൂൾ അസംബ്ലിയിൽ ദേശീയഗാനം ഉണ്ടായിരിക്കും. അതായത് ജനഗണമന എന്ന ഗാനം എല്ലാവരും പാടും. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളത്, അതായത് ജനഗണമന പാടുന്ന സമയത്ത് നിങ്ങൾ ആ ദേശീയ ഗാനത്തോടൊപ്പം ചേർന്ന് ദേശത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതിനോടൊപ്പം ചില വാക്കുകൾ വരുമല്ലോ, ആ വാക്കുകളോടൊപ്പം നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബംഗാൾ, ഇത്തരം സ്ഥലങ്ങളിലൂടെ ദേശീയഗാനം പാടുമ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയിലുണ്ടായിരിക്കും. മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടായിരിക്കും. ഇതിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ദേശത്തോടൊപ്പം ഇതിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. അതായത് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നു. ഇന്റർ ലൈവ്സ്, അസോസിയേറ്റ്, പിന്നെ വിഷ്വലൈസ്. മെമ്മറി പവർ സ്ട്രോങ് ആക്കി മാറ്റുവാനായി നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളോട് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കൈവശം നോട്ട്ബുക്സ് ഉണ്ടായിരിക്കും,
പല പല സബ്ജക്റ്റുകളുടെ ബുക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുവോ അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ബാഗിനുള്ളിൽ ഇത്രാമത്തെ നമ്പറിൽ ആ സബ്ജക്റ്റിന്റെ നോട്ട് ഉണ്ടെന്ന് കരുതുക. അതുപോലെ വേറൊരു നമ്പറിൽ വേറൊരു സബ്ജക്റ്റിന്റെ നോട്ട് ഉണ്ട്. അത് ചിലപ്പോൾ നാലാമത്തെ നമ്പറായിരിക്കാം. പിന്നെ ഒരു പക്ഷേ നിങ്ങൾ മൂന്നാമത്തെ നമ്പറിൽ ഹിസ്റ്ററി നോട്ട് വെച്ചിരിക്കുകയാണെന്ന് കരുതുക. അഞ്ചാമത്തെ നമ്പറിൽ ജോഗ്രഫി ബുക്കായിരിക്കാം. എപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിയുടെ ബുക്ക് എടുക്കാൻ പോകുന്നുവോ അപ്പോൾ നിങ്ങൾ കണ്ണടച്ച് മൂന്നാമത്തെ നമ്പർ ബുക്കാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയരുന്നു. ശരി, എനിക്ക് എന്തായാലും സന്തോഷമായി. മോളോട് സംസാരിക്കാനൊരു സന്ദർഭം കിട്ടി. പിന്നെ ഞാൻ രാജസ്ഥാനിലെ എല്ലാ ജനങ്ങളെയും പിന്നെ പുഷ്കറിലെ ആ പവിത്രമായ ഭൂമിയെയും ഇന്ന് ഇവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം സർ. ആ പറയൂ. എന്റെ ചോദ്യം എന്തെന്നാൽ, ഞങ്ങൾ ചിലപ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഓർമ്മിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ എഴുതാൻ തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം അങ്ങ് മറന്നു പോകുന്നു. സർ, ദൈവേദൊരു കാര്യം പറയൂ, എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത്? താങ്ക് യു സർ. മോന്റെ ഗുഡ് നെയിം എന്താണ്? സുഹാൻ സേഹാൽ. ശരി, മോൻ എവിടെയാണ് പഠിക്കുന്നത്? അൽകോൺ ഇന്റർനാഷണൽ സ്കൂൾ. അത് ശരി. ഈ ചോദ്യം ഇതിനു മുൻപ് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ചോദിച്ചിട്ടില്ല അല്ലേ? അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല സർ. മോന് ആള് കൊള്ളാമല്ലോ, നിനക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ മോന്റെ ഈ ചോദ്യം എനിക്ക് മനസ്സിലായി. ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ മനസ്സിലും ഈ ചോദ്യം ഉണ്ടായിരിക്കും. ഞാനും നിങ്ങളുടെ പ്രായത്തിൽ പഠിക്കുന്ന കാലത്ത് ഈ ചോദ്യം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അതെന്താ എനിക്ക് ഓർമ്മ വരാത്തത്? നോക്കൂ, പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ 100% ശാന്തമാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഞാനിപ്പോൾ നിങ്ങളെ ടി വി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോന്റെ മുഖം വളരെ ശാന്തമാണ്, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അതുപോലെ ചിരിക്കുന്നുമുണ്ട്. അതായത് ആ ഒരു സാഹചര്യമില്ലേ, എക്സാം ഹാളിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കുക, ഒന്നും തന്നെ മറക്കില്ല. നിങ്ങളുടെ മനസ്സ് അശാന്തമാണെങ്കിൽ പല രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കൊരുപാട് ടെൻഷൻ ഫീൽ ചെയ്യും. അത് മുഖേന നിങ്ങൾക്കുണ്ടാകുന്ന പ്രഷർ കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറന്നുപോകുന്നു. ഇതിന് പറ്റിയ ഏറ്റവും നല്ല പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള ടെൻഷനും പരീക്ഷാ ഹാളിന്റെ പുറത്ത് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. എത്രമാത്രം പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം കൊടുക്കുന്നത് മാത്രമാണ്. നിങ്ങൾ മറ്റൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പുതിയ ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? ഒരുപക്ഷെ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അതായത് പഠിക്കാത്ത ടോപ്പിക് വന്നാൽ എന്ത് ചെയ്യും? എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരോടും പറയുകയാണ്, പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഒരൽപ്പം പോലും ടെൻഷൻ ആകാതെ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുപാടൊരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാടൊരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് എക്സാം വാരിയർ ബുക്കിൽ ലഭ്യമാണ്. പിന്നെ ഇപ്പോഴും എക്സാം വാരിയർ ബുക്കിന് പുതിയൊരു എഡിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് കൊറോണ പീരീഡിൽ കുറച്ച് സമയം കിട്ടി, അപ്പോൾ ഞാൻ ഇതിനായിട്ട് കുറച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പുതിയ എഡിഷനാണിത്. ഇപ്രാവശ്യം ഇത് കുട്ടികൾക്കായി മാത്രമുള്ള പുസ്തകമല്ല, ഞാൻ പേരൻസിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുപാടൊരുപാട് ആക്ടിവിറ്റീസ് നമോ ആപ്പിലും അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഷെയർ ചെയ്യാവുന്നതുമാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഒരൽപ്പം കൂടി ശ്രമിച്ചു നോക്കൂ, മനസ്സിലുള്ള ഭയമെല്ലാം പമ്പ കടക്കും, നിങ്ങൾക്ക് ഫുൾ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരോടും ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾക്കങ്ങനെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് എഴുതി അയക്കണം. എക്സാം വാരിയർ ബുക്ക് വായിച്ചിട്ട് എനിക്ക് കത്തയക്കണം. കത്തയക്കില്ലേ? തീർച്ചയായും സർ. കൊള്ളാം, സബാഷ്. താങ്ക് യു സർ. താങ്ക് യു സർ. നമസ്കാരം. എന്റെ പേര് ഡാർവി ബോബട്ട് എന്നാണ്. ഞാൻ ഗുജറാത്ത് അഹമ്മദാബാദിലെ ഗ്ലോബൽ മിഷൻ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുകയാണ്. 11th സ്റ്റുഡന്റ് ആണ് ഞാൻ. കോമേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സർ, ഈ കൊറോണയുടെ സമയത്ത് ജോലി, കച്ചവടം,
ഗവൺമെന്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷെ താങ്കൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്? സർ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ എന്റെ ജീവിതം ഏത് രീതിയിലാണ് ഓർത്തു വെക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സ്റ്റുഡൻസിന് ഒരു വർഷം മുഴുവൻ കൈവിട്ടു പോയതുപോലെ തോന്നുന്നു. എന്റെ സ്ഥാനത്ത് താങ്കളായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുമായിരുന്നു? താങ്കളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നന്ദി. മോൾക്ക് അനുജന്മാരാരെങ്കിലും ഉണ്ടോ? ജ്യേഷ്ഠൻ, അനുജൻ, അങ്ങനെ ആരെങ്കിലും? അനുജത്തി ഉണ്ട് സർ. എന്ത്? അനുജത്തി ഉണ്ടെന്ന്. ഓ, അനുജത്തി അല്ലേ? ശരി. അതെ സർ. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെയാണോ നീ അനുജത്തിയെ വഴക്ക് പറയുന്നത്? ഹേ, അല്ല സർ. കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയാണല്ലോ സംസാരിച്ചത്. ഇതിനു മുൻപ് സബർമതി ആശ്രമത്തിൽ വന്നിട്ടുണ്ടോ അതോ ഇതാണോ ഫസ്റ്റ് ടൈം? സർ, ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണല്ലേ. അഹമ്മദാബാദിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 6 years സർ. അത് ശരി, 6 വർഷങ്ങളായി അവിടെ താമസിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയില്ലേ? ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനം, അവിടെ എപ്പോഴെങ്കിലും ചെല്ലണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? അതെ സർ, രാവിലെ എത്തിയതാ. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും കണ്ടായിരുന്നു? എല്ലാം ചുറ്റി നടന്ന് കണ്ടോ? അതെ സർ, കണ്ടു. മനസ്സിന് ഒരുവിധത്തിലുള്ള ശാന്തി കിട്ടിയോ? അതെ സർ, വളരെയധികം ശാന്തി അനുഭവപ്പെട്ടു. നോക്കൂ, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് എല്ലാവരോടും പറയുക, സബർമതി ആശ്രമത്തിലേക്ക് പോകണം. കുടുംബത്തിലുള്ളവരോടും സുഹൃത്തുക്കളോടും തീർച്ചയായും പറയണം. സബർമതി ആശ്രമത്തിലേക്ക് തീർച്ചയായും പോകണം. അവിടെയുള്ള ആ ശാന്തി അനുഭവിച്ചറിയണം. കുറച്ചുനേരം മൗനമായിട്ടിരിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് മൗനം പാലിക്കണം. അവിടെ ഇരിക്കണം. ചെയ്യുമോ? തീർച്ചയായും. ആ ശരി, ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. സംസാരിച്ചു വന്നപ്പോ ധാർവിക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. നോക്കൂ, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം വളരെ വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ കൊറോണയുടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനതിനെ വേറൊരു രൂപത്തിലാണ് കാണുന്നത്. നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് പക്ഷേ അതിനുള്ള ശിക്ഷ നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നു. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പാഠമായിരിക്കും. പല സമയങ്ങളിൽ ജീവിതത്തിൽ പലതും പെട്ടെന്ന് സംഭവിച്ചു പോകാറുണ്ട്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്കൊരിക്കലും നിയന്ത്രിക്കാനാവില്ല. ഈ കൊറോണ പീരീഡിലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, കുട്ടികൾക്ക്, യുവാക്കൾക്ക് അവർക്കുണ്ടായ നഷ്ടമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഈ ചെറിയ പ്രായത്തിൽ 1 വർഷത്തെ നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു വീടിന്റെ ഒരു മുറി MTI കിടക്കുന്നത് പോലെയാണ്. കുറവുകൾ മാറ്റി ഫുൾഫിൽ ചെയ്യുന്നത് അതത്ര എളുപ്പമൊന്നുമല്ല. സ്കൂൾ ഏജ് എന്നുവെച്ചാൽ ചിരിക്കുന്നത്, കളിക്കുന്നത്, മണ്ണിൽ കളിക്കുന്നത്, മണ്ണുവാരി എറിയുന്നത്, ചൂട്, തണുപ്പ്, മഴക്കാലം, എല്ലാ കാര്യത്തിലും ഒരു ആനന്ദം അനുഭവിക്കും. കൂട്ടുകാരോടൊപ്പം, ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിനോടൊപ്പം കഥകൾ പറയുന്നത്, സംസാരിക്കുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ ഉടനെ ചെന്ന് അത് എല്ലാവരോടും പറയുന്നതും, അങ്ങനെ ഇതെല്ലാം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ എല്ലാ കാര്യങ്ങളിലും സാധാരണ രീതിയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിക്കാണും, കൊറോണ പീരീഡിന് മുൻപുള്ള ആ കാലം അത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. എന്നിട്ട് ആലോചിക്കും, എത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ മിസ് ചെയ്തത്. എന്നാലും കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് സമമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാഭിച്ചിട്ടുമുണ്ട്. കൊറോണ നമുക്ക് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ പാഠം ഇതാണ്. അതായത്, നിങ്ങൾ ഏതൊരു സാധനം ആരൊക്കെയാണോ മിസ് ചെയ്യുന്നത്, അതിനെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം അത് ഈ കൊറോണ കാലഘട്ടത്തിൽ വളരെയധികം മനസ്സിലായി. നിങ്ങളും ആ കാര്യം മനസ്സിലാക്കിക്കാണും. നമ്മൾ ആരെയും തന്നെ ഫോർ ഗ്രാൻഡഡായി എടുക്കാൻ പാടില്ല. അത് കളിക്കുന്ന കാര്യമാണെങ്കിലും സ്കൂളിൽ നടക്കുന്ന ഫിസിക്കൽ ക്ലാസ്സസുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനരികിലുള്ള പച്ചക്കറി വിൽക്കുന്ന ആളുമാകാം, തുണി അയൺ ചെയ്യുന്ന ആളാകാം, തൊട്ടടുത്തുള്ള കടക്കാരനാകാം, അവരെല്ലാവരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ റൊട്ടീനായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം മിസ് ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം, മഹത്വമെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ
നിങ്ങൾ എപ്പോഴും അലർട്ട് ആൻഡ് വിജിലന്റ് ആയിരിക്കണം. ഇനി ലൈഫ് ലോങ് ഈ ലെസൺ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. കൊറോണയ്ക്ക് ശേഷം പോലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യവും ഓർക്കണം, ജീവിതം ശരിക്കുള്ള അർത്ഥത്തിൽ ജീവിക്കാൻ എത്രമാത്രം കുറഞ്ഞ സാധനങ്ങളാണ് ആവശ്യം. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ സ്വയം നിങ്ങൾ മനസ്സിലാക്കി കാണും, സ്വയം അറിയാൻ കഴിഞ്ഞിരിക്കും. അതിനും ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. കൊറോണ കാലഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതായത്, നമ്മൾ നമ്മുടെ കുടുംബത്തിലെ മറ്റൊരാളിനോട് വളരെ ക്ലോസായി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. കൊറോണ കാരണം സോഷ്യൽ ഡിസ്റ്റൻസിന് വേണ്ടി നമ്മളെ നിർബന്ധിപ്പിച്ചു. പക്ഷേ കുടുംബത്തിനുള്ളിൽ ഇമോഷണൽ ബോണ്ടിങ്ങിനെയും അത് ശക്തമാക്കിയിരിക്കുന്നു. കൊറോണ കാലത്ത് മറ്റൊരു കാര്യവും മനസ്സിലായി, ഒരു നല്ല കുടുംബത്തിൻ്റെ ശക്തി എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി. വീട്ടിലുള്ള കുട്ടികളുടെ ഭാവിയൊന്ന് റെഡിയാക്കിയെടുക്കാൻ അവർക്കെന്തുമാത്രം റോൾ ഉണ്ടായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു സോഷ്യൽ സയൻസിൻ്റെ ആളുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യട്ടെ. കൊറോണ കാലത്തിലുള്ള ഫാമിലി ലൈഫിനെക്കുറിച്ച് അവരൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. ഈ സാഹചര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആ സമയത്ത് ഈ കുടുംബങ്ങളാണ് സമൂഹത്തിന് ശക്തി നൽകിയത്, ഇക്കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. കൊറോണ വന്നതിന് ശേഷം ഈ ആയുർവേദിക് കഷായങ്ങളും പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണവും വൃത്തിയും ശുദ്ധിയുമായി ഇരിക്കുന്നതും ഇമ്മ്യൂണിറ്റി, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ഇതിനെല്ലാത്തിനും ജനങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത്, ഒരുപക്ഷെ അവർ ആദ്യം തന്നെ അത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ വളരെയേറെ കുറയുമായിരുന്നു. പക്ഷേ എന്തായാലും നന്നായി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് വളരെ വലിയൊരു കാര്യമാണ്. കുടുംബത്തിലുള്ള കുട്ടികൾ ഇതുപോലത്തെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്, സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദി മോളെ, വളരെ നന്ദി. നമസ്കാരം സർ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എന്റെ നമസ്കാരം. അസമിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അവരുടെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഞാൻ ക്രിസ്റ്റി സൈക്കിയ, കേന്ദ്രീയ വിദ്യാലയ IIT ഗുവാഹട്ടിയിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അസമിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്റെ നമസ്കാരം. സർ, ഇന്നത്തെ കാലത്തെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ പാരന്റ്സ് ഞങ്ങൾ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പിനെ എപ്പോഴും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ സർ, ഞങ്ങളത് എപ്രകാരമാണ് ചെയ്യേണ്ടത്? ദയവ് ചെയ്ത് ഉപദേശങ്ങൾ നൽകാൻ അപേക്ഷിക്കുന്നു. മോടെ പേരെന്താന്നാ പറഞ്ഞേ? സർ, ക്രിസ്റ്റി സൈക്കിയ. ശരി, നിങ്ങളുടെ ചോദ്യം അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു വിദ്യാർത്ഥിനിയായ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ വളരെയധികം അഭിനന്ദിക്കുന്നു. അതായത്, നിങ്ങളെല്ലാവരും ഈ വിഷയം കയ്യിലെടുത്തുകൊണ്ട് എത്രത്തോളം ബുദ്ധിപൂർവം നിങ്ങളെല്ലാം ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത് മാത്രമല്ല, അതിനോടൊപ്പം രണ്ട് തലമുറകൾക്കും നടുവിൽ ജനറേഷൻ ഗ്യാപ് കുറയ്ക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുവാൻ തയ്യാറാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് പേരൻസിനോട് ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒരു കാര്യം, അത് പേരൻസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അവർ വാർദ്ധക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണോ അതോ തൻ്റെ പ്രായം കുറയ്ക്കാൻ ആഗ്രഹിക്കുകയാണോ? മോളൻ, നീയും ഈ ചോദ്യം നിന്റെ പേരൻസിനോട് തീർച്ചയായും ചോദിക്കണം. ഒരു പക്ഷേ പേരൻസ് വാർദ്ധക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും തൻ്റെ കുട്ടികളോടൊപ്പം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, ഗ്യാപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു ജീവിത രീതി തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെപ്പോഴും യുവത്വം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടൊപ്പം ചേർന്ന് ആ ഗ്യാപ്പ് കുറയ്ക്കാൻ ശ്രമിക്കൂ, ക്ലോസ്നെസ് കൂടുതലാക്കൂ. ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ കുട്ടിക്ക് ഒരു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്?
അപ്പോൾ നിങ്ങൾ ആ കുട്ടിയെ ചിരിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? നിങ്ങൾ നിങ്ങളുടെ മുഖഭാവങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റി ചിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെയാണ് അവരോട് സംസാരിച്ചു വന്നത്? നിങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഇത് കണ്ടാൽ എന്തു പറയും? എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുകയാണെങ്കിൽ അവരെന്തു പറയും? ഇവർ മുഖം കൊണ്ട് എന്തൊക്കെ ഭാവങ്ങളാണ് കാണിക്കുന്നേ? എന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു? എപ്പോഴെങ്കിലും ആ സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് ആനന്ദമായി ഫീൽ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ ഈ രസകരമായ കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് നിങ്ങൾ ആരെക്കുറിച്ചും ആലോചിച്ചില്ല. അതായത് നിങ്ങൾ മറ്റുള്ളതെല്ലാം ഒതുക്കി വെച്ചിട്ട് സ്വയം ഒരു കുട്ടിയായി മാറുകയായിരുന്നു. ഒരു കുട്ടിയോടൊപ്പം കളിക്കാനായി നിങ്ങളും സ്വയം ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വെച്ച് ആ കുട്ടിയോടൊപ്പം കളിച്ചു തുടങ്ങി. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ചിലപ്പോഴൊക്കെ നിങ്ങൾ കുതിരയായി മാറുന്നു. ചിലപ്പോൾ കുട്ടികളെ നിങ്ങളുടെ പുറത്തിരുത്തി നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തോളിലിരുത്തി അവിടെ എവിടെയും ചുറ്റിക്കറങ്ങുകയും ചെയ്യും. ചിലപ്പോൾ നാല് കാലുകളിൽ നടന്നുപോയി കാണും. കുട്ടി കരയുകയായിരിക്കും. അപ്പോൾ അതിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി നിങ്ങളും ചിലപ്പോൾ ഉച്ചത്തിൽ കരഞ്ഞു കാണും. ആ സമയത്ത് നിങ്ങൾ മറ്റൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. കാണുന്നവർ എന്തു പറയും, എന്തു വിചാരിക്കും, വീട്ടിലുള്ള മറ്റുള്ളവരെന്തു വിചാരിക്കും, സമൂഹം എന്തു പറയും, ജനങ്ങൾ എന്തു പറയും, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളത് രസിച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ കുട്ടിക്ക് 5 വയസ്സ് പ്രായമാകുന്നതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എപ്പോൾ ആ കുട്ടി ഒരൽപ്പം വളർന്നു കഴിയുന്നുവോ, ഒരു ലെവലിൽ മെന്റാലിറ്റി ഒരൽപ്പം മാറിപ്പോകുന്നു. അച്ഛനും അമ്മയും കുട്ടിയെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കുട്ടികളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത്രയും നാൾ കൂട്ടുകാരനായിരുന്ന ഒരാൾ അദ്ദേഹം ഇപ്പോൾ കൂട്ടുകാരനല്ലാതാകുന്നു. ആ കുട്ടിയുടെ ഇൻസ്ട്രക്ടറായി മാറുന്നു. ചില സമയങ്ങളിൽ ഇൻസ്പെക്ടറായി മാറുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുട്ടി എപ്പോഴാണോ പുറം ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്, അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കണ്ട കാര്യങ്ങൾ അതെല്ലാം വളരെ വ്യത്യസ്തമായി വേറെ രീതിയിൽ പുതിയ കാര്യങ്ങൾ ആ കുട്ടി കണ്ടുപഠിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ വളരെയധികം അലേർട്ടായി ഇരിക്കേണ്ട കാര്യം, അവിടെ ഒരു പുതിയ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ കുട്ടി വളരെയേറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനുള്ള ഉത്തമമായ മാർഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ കുട്ടിയുമായി ഇണങ്ങിച്ചേരണം. കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളോടും ഇമോഷണലി അറ്റാച്ചായ രീതിയിൽ പെരുമാറണം. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കാൻ പറയരുത്, അങ്ങനെ ചെയ്യരുത്. മൊത്തത്തിൽ അവരുമായി ഇണങ്ങിച്ചേരൂ. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, ഭീഷണിപ്പെടുത്തരുത്. അത്രയേ ഉള്ളൂ. അത് കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് തോന്നും അവരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതെ, പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ലെങ്കിൽ അതുമാത്രം നിങ്ങളുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്തു വെക്കുക. പിന്നെ ഈ ഗ്രോയിങ് ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഈ കാര്യം ചെയ്തേ മതിയാകൂ. നിങ്ങൾക്ക് എത്രത്തോളം സാധ്യമാകുമോ നിങ്ങൾ അത്രത്തോളം അവരുടെ കാര്യങ്ങൾ കേൾക്കുക, പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ ഇൻസ്ട്രക്ടറായി മാറി അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൽപ്പിക്കരുത്. വീണ്ടും വീണ്ടും അങ്ങനെ ചോദിക്കരുത്, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, പക്ഷെ നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല. നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വയ്ക്കൂ, ചെവികൾ കൂർപ്പിച്ചു വയ്ക്കൂ, കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കൂ. കുട്ടി രാവിലെ മുതൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അതെല്ലാം ശരിയാക്കി മാറ്റുവാൻ വേണ്ടി നല്ലതുപോലെ ആലോചിച്ച് ഒരു പുതിയൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ കുട്ടിക്ക് സ്വയം തോന്നണം അവൻ അല്ലെങ്കിൽ അവൾ എവിടെയാണ് തെറ്റ് ചെയ്തതെന്ന്. എപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളോടൊപ്പം പ്രായം മറന്ന് പെരുമാറുന്നുവോ അപ്പോൾ ഒരു ഇഷ്യൂവും ഉണ്ടാകുന്നില്ല. അതായത് കുട്ടി പുതിയൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ, പുതിയൊരു മ്യൂസിക് കേട്ട് ആനന്ദം അനുഭവിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളും കുട്ടിയോടൊപ്പം ആ ആനന്ദം അനുഭവിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കുട്ടിയോട് പറയരുത് പണ്ട് ഞങ്ങളുടെ കാലത്ത് പാട്ടുകളൊക്കെ വേറെ മാതിരിയായിരുന്നു, അത് കേൾക്കാമെന്ന് പറയരുത്. കുട്ടിക്ക് ഇഷ്ടമുള്ള ആ ഗാനങ്ങൾ കേട്ട് നിങ്ങളും സന്തോഷിക്കൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ മ്യൂസിക് അല്ലെങ്കിൽ ഗാനത്തിൽ എന്താണ് ഇത്ര പ്രത്യേകത,
എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അതത്ര ഇഷ്ടപ്പെട്ടത്? എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കാണാറുണ്ട്, ചില അച്ഛനമ്മമാരെ നോക്കുകയാണെങ്കിൽ അവർ പറയാറുണ്ട്, അതായത്, എന്തുപാട്ടാ നീ കേട്ടോണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ കാലത്തെ മ്യൂസിക്കാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ കേൾക്കുന്നതെല്ലാം വെറും ബഹളം മാത്രമാണ്. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവരങ്ങനെ പറയുമ്പോൾ, അതായത് എന്തെങ്കിലും ചെയ്ത കാര്യം പറയുമ്പോൾ, അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ കഥയുമായി കുട്ടികളോട് പഴംപുരാണം തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താ ഉള്ളത്? എന്താ അത്ര പുതുമയുള്ളത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളുടെ കുട്ടിയോടൊപ്പം അവൻ്റെ ജനറേഷനിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അത്രയ്ക്കൊരു അടുപ്പം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കൂ. പിന്നീട് നോക്കൂ, ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളൊരു കാര്യമേ സംഭവിക്കുന്നില്ല. ഒരുപക്ഷേ ആ കാര്യങ്ങൾ, നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളും നല്ലതുപോലെ മനസ്സിലാക്കും. അതുകൊണ്ട് ജനറേഷൻ ഗ്യാപ്പുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി മുതിർന്നവരും കുട്ടികളും അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. തുറന്ന മനസ്സോടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കൂ. മനസ്സ് തുറന്ന് നന്നായിട്ട് സംസാരിക്കൂ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കൂ, കേട്ട് രസിക്കൂ. അതിനുശേഷം എല്ലാത്തിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൂ. കൊള്ളാം. ആസാമിൽ നിന്ന് ഒരു നല്ല ചോദ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് വളരെ നീണ്ടൊരു ഉത്തരമാണ് ഞാൻ നൽകിയത്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി മോളെ. നന്ദി സർ. നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് ശ്രേയൻ റോയ്. 10-ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ പഠിക്കുന്നത് സെൻട്രൽ മോഡൽ സ്കൂൾ, ബറാക്പൂർ, കൊൽക്കത്തയിലാണ്. സർ, ഈ എക്സാം സീസണിൽ എക്സാമിനേക്കാൾ പേടി എക്സാം കഴിഞ്ഞിട്ട് എന്താണോ നടക്കുന്നത് അതാണ്. നമ്മളെ റിസൾട്ട് നന്നായി വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ, അഥവാ എക്സാമിൽ ഫെയിലാവുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ജീവിതത്തിലും ഫെയിലാവുകയാണെന്നല്ലേ? ചേടാ, എന്തിനാ അങ്ങനെയൊക്കെ കരുതുന്നത്? നിങ്ങളാ എക്സാം വാരിയർ എന്നുള്ള പുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ മറ്റുള്ളവരോട് പറയുമായിരുന്നു. പക്ഷേ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷേ ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാറുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ മറുപടി പറയാറുമുണ്ട്. ഒരു പ്രാവശ്യം പറയുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. പിന്നെ ഞാൻ മനസ്സ് തുറന്ന് നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൗർഭാഗ്യവശാൽ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ സാധാരണ ജീവിതത്തിലും ആലോചിക്കാനുള്ള ആ ഒരു രീതി വളരെയധികം ചുരുങ്ങിപ്പോയിരിക്കുന്നു. പരീക്ഷയിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കെന്ന് പറയുന്നത് നിങ്ങളുടെ യോഗ്യത തീരുമാനിക്കുന്ന കാര്യമല്ലെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും നിങ്ങൾ വിജയിച്ച പലരെയും കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ക്ലാസ്സിൽ മാർക്ക് സ്കോറിംഗിൽ ഒട്ടും മുമ്പിലല്ലായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ ഫീൽഡിൽ അവർ നമ്പർ 1 ആണ്. ഈ പരീക്ഷ എന്ന് പറയുന്നത് വെറും സ്റ്റേജ് മാത്രമാണ്. ഈ പരീക്ഷയിൽ മാർക്ക് ഒരു അല്പം കുറഞ്ഞുപോയി എന്ന് വെച്ച് നിങ്ങളങ്ങനെ കരുതരുത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായതെന്ന്. അതെ, ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ സ്വയം രക്ഷപ്പെടണമെന്ന് കരുതുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഒരു പുതിയ രീതിയിൽ ഒരുതരം പേടി സ്വപ്നം നമ്മുടെ സമൂഹത്തിൽ അത് എത്തിയിരിക്കുകയാണ്. അതിനെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഫീവർ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ വേറെ ആരെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഡയറക്ഷൻ മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഫീൽഡിലേക്ക് ചെന്നാൽ നിങ്ങൾക്കും വിജയിക്കാനാകുമെന്ന്. ആരെങ്കിലും പരാജയപ്പെട്ടാലോ, ഉടനെ നിങ്ങൾ വിചാരിക്കും നമ്മളും ഒരുപക്ഷെ ആ ഫീൽഡിലേക്ക് പോയിരുന്നെങ്കിൽ പരാജയപ്പെടുമായിരുന്നെന്ന്. നമുക്ക് തോന്നുന്നത് ആ സ്റ്റുഡൻസ് ഏത് ഡയറക്ഷനിലാണോ പോയത്, ഏത് ഫീൽഡിലേക്കാണോ പോയത്, അവരങ്ങനെ ആയിക്കഴിഞ്ഞു, അവർക്ക് പേരും പ്രശസ്തിയും ലഭിച്ചിരിക്കുന്നു എങ്കിൽ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും. അങ്ങനെയൊരു ചിന്ത ഒട്ടും ശരിയല്ല. അങ്ങനെയുള്ള ചിന്തകൾ കാരണമാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ ടെൻഷനിലും പ്രഷറിലും ജീവിക്കുന്നത്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമാണെന്ന് കരുതുക. പരാജയത്തിന്റെ കണക്ക് പറയുവാൻ ഇത് മാത്രമേ ഒരു മാർഗമുള്ളെന്ന് കരുതരുത്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് നിങ്ങളുടെ വിജയത്തെയും പരാജയത്തെയും തീരുമാനിക്കുന്നത്.
നിങ്ങൾക്ക് ജനങ്ങളുടെ പ്രഷർ, സമൂഹത്തിൻ്റെ പ്രഷർ, അച്ഛനമ്മമാരുടെ പ്രഷർ, ഇതിൽ നിന്നെല്ലാം ഒന്ന് അകന്നു നിൽക്കൂ. നമുക്ക് പൊട്ടൻഷ്യൽ മനസ്സിലാക്കുവാൻ വേണ്ടി മൈതാനത്തിലേക്ക് ഇറങ്ങിയേ മതിയാകൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നാണ്. സുഹൃത്തുക്കളെ, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളോടെല്ലാവരോടും എനിക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. ഞാൻ നിങ്ങൾക്കേവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശരിക്കും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. നിങ്ങളോടെല്ലാവരോടും സംസാരിച്ചപ്പോൾ അതിലൂടെ എനിക്കും വളരെയധികം ഉത്സാഹം അനുഭവിക്കാൻ പറ്റി. വളരെയധികം ഉദ്യോഗവും തന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കേവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സഹായകരമായിരിക്കുമെന്നാണ്. എന്നുവെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഒന്ന് ആലോചിക്കൂ, നിങ്ങൾ സ്വയം ആലോചിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങളെ എല്ലാവരെയും ഒരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുകയാണ്. ഈ വലിയൊരു പരീക്ഷയിൽ അതിൽ നമ്മൾ 100% മാർക്സ് സ്കോർ ചെയ്തേ മതിയാകൂ. അങ്ങനെയാണ് ഭാരതത്തിലുള്ളവരെയെല്ലാം സ്വാശ്രയത്വമുള്ളവരാക്കി മാറ്റാൻ സാധിക്കൂ. അതാണ് വോക്കൽ ഫോർ ലോക്കൽ. ഇത് ജീവിത മന്ത്രമായി മാറണം. ഇതെന്റെയും ഒരു ആഗ്രഹമാണ്. നിങ്ങളുടെ ഈ ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഒത്തുചേർന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. രാവിലെ മുതൽ തുടങ്ങി രാത്രി വരെ നിങ്ങൾ ഏതൊക്കെ സാധനങ്ങളാണോ ഉപയോഗിക്കുന്നത്, അതിൽ എത്ര സാധനങ്ങളാണ് വിദേശത്ത് നിർമ്മിച്ചതെന്ന് നോക്കുക. പിന്നെ എത്രത്തോളം സാധനങ്ങൾ ഈ ഭാരത മാതാവിൻ്റെ മണ്ണിൽ ഉണ്ടായതാണെന്ന് നോക്കുക. എത്രത്തോളം സാധനങ്ങൾ നമ്മുടെ നാട്ടുകാരുടെ അധ്വാനം മൂലം ഉണ്ടാക്കിയതാണെന്ന് നോക്കുക. അതുമാത്രമല്ല, പരീക്ഷയെക്കുറിച്ചുള്ള ചർച്ചയിൽ അതിന് ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഈ ദേശത്തിന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങളാകുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. സ്വാതന്ത്ര്യ പോരാട്ടത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ രാജ്യത്തൊരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളും ആ ക്യാമ്പയിനിൽ പങ്കുചേരണം. നിങ്ങളും നിങ്ങൾക്ക് സ്വന്തമായ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് 75 സംഭവങ്ങൾ കണ്ടെത്തി പറയുക. അതൊരു വ്യക്തിയെ സംബന്ധിച്ച കാര്യമായിരിക്കാം, ഏതെങ്കിലും ഒരു വിപ്ലവ വീരനെക്കുറിച്ചായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ വിവരിച്ച് എഴുതുക. പിന്നെ മറ്റൊരു കാര്യം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. നിങ്ങളതിനെ വർഷം മുഴുവനുമുള്ള ഒരു പ്രോജക്റ്റാക്കി മാറ്റുക. ഡിജിറ്റൽ മെത്തേഡിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നിങ്ങളുടെ ടീച്ചറിനോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. നിങ്ങളുടെ ടീച്ചറിനോട് നിങ്ങൾ സംസാരിക്കൂ, പേരൻസിനോട് സംസാരിക്കൂ, മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിക്കൂ. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കൂ, അതിനെക്കുറിച്ച് സംസാരിക്കൂ. സുഹൃത്തുക്കളെ, ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു, ജീവിതം ആനന്ദമാണ്. ഞാൻ എഴുന്നേറ്റ് നോക്കി, എന്നിട്ടത് സ്വന്തമാക്കി. ജീവിതം സേവനമാണ്. ഞാൻ സേവനം ചെയ്തു, എന്നിട്ട് സ്വന്തമാക്കിയപ്പോൾ സേവനമാണ് ആനന്ദമെന്ന് മനസ്സിലായി. നിങ്ങളും ശ്രമിച്ചു നോക്കൂ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യം ദേശത്തിൻ്റെ സേവനത്തിനോടൊപ്പം ഒത്തുചേരുമ്പോൾ അപ്പോൾ നമ്മൾ കോടാനുകോടി ജീവിതത്തോടുകൂടി ഒത്തുചേരുകയാണ്. അതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആലോചിക്കുക. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ ഈ എക്സാമിൽ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്ത് വിജയിക്കും. അതിനുശേഷം ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കുക, നന്നായിട്ട് കളിക്കുക, നല്ല കുസൃതികൾ കാണിക്കുക. റിസൾട്ടിന് ശേഷം തീർച്ചയായും എനിക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ അയയ്ക്കുക. മറക്കരുത്, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. മനസ്സുകൊണ്ട് ആശംസിക്കുന്നു. എൻ്റെ എല്ലാ യുവാക്കളായ സുഹൃത്തുക്കളോടും കൊച്ചു കൊച്ചു കൂട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മനസ്സുകൊണ്ട് ആശംസിക്കുന്നു.